നമസ്കാരം. എത്ര വലിയ ഗായകരായാലും അവർക്ക് സ്വന്തം മക്കളെ പാടി ഉറക്കാൻ ഒരു താരാട്ടുപാട്ട് ഉണ്ടാകണമെന്നില്ല. എന്നാൽ തൻ്റെ ഹിറ്റുകളിൽ ഒന്നിലധികം താരാട്ടുപാട്ടുകളുള്ള ഭാഗ്യം ചെയ്ത അച്ഛനും അത് കേട്ടുറങ്ങാൻ സാധിച്ച അതിനേക്കാൾ ഭാഗ്യം ചെയ്ത മകനുമാണ് ഈ ഫാദേഴ്സ് ഡേയിൽ നമ്മോടൊപ്പമുള്ളത്. മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ ജി വേണുഗോപാലും മകനും ഗായകനുമായ അരവിന്ദ് വേണുഗോപാലും, രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ വേണുഗോപാൽ, ആദ്യം തന്നെ ഹാപ്പി ഫാദേഴ്സ് ഡേ. ഓ, വളരെ സന്തോഷം. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഹാപ്പി പാരൻസ് ഡേ എന്ന് പറയാം. കാരണം അമ്മയില്ലാണ്ട് എന്ത് ഫാദർ അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിവേ, ഹാപ്പി ഫാദേഴ്സ് ഡേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം അരവിന്ദിനോടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് അച്ഛനമ്മമാർ മക്കളെ പാടി ഉറക്കുന്ന, ഇനി പാടാനറിയാത്തവർ കേൾപ്പിച്ചെങ്കിലും ഉറക്കുന്ന പാട്ടുകളാണ് അരവിന്ദിനെ നേരിട്ട് കേട്ടുറങ്ങാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന പാട്ടുകളാണ് അതൊക്കെ. അച്ഛൻ്റെ താരാട്ടുപാട്ടുകൾ ഇന്ന് കേൾക്കുമ്പോൾ ഉള്ള അരവിന്ദിൻ്റെ ഫീൽ എന്താണ്? ഞാൻ ശരിക്കും കൊച്ചിലെ പാട്ടിനെക്കാട്ടിലും അച്ഛൻ്റെ അടുത്ത് ഉറക്കാൻ വേണ്ടി കഥകളല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കഥകൾ കേൾക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പാട്ടുകൾ ഇല്ലാന്നല്ല, പക്ഷെ കൂടുതലും കഥകൾ കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ ആ പഴയ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ കുറേ ഓർമ്മകളാണ്. അമ്മൂമ്മേൻ്റെ അപ്പൂപ്പേൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ച സമയം, ചെന്നൈയിൽ ഞങ്ങൾ മൂവ് ഇൻ ചെയ്ത ഞാൻ കുട്ടിക്കാലത്തെ സമയം, അതൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത് കൂടുതലും. ഇപ്പോൾ ഈ പാട്ടുകളെല്ലാം ചിലപ്പോൾ സ്റ്റേജ് ഷോയിൽ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ടാവും. ഇതിനൊക്കെ അപ്പുറത്ത് അച്ഛൻ വളരെ പേഴ്സണലായി വിളിച്ചു വരുത്തി പാടിത്തരാറുണ്ടോ ഇപ്പോൾ വലുതായ ശേഷം? ഇല്ല, ഇപ്പോൾ കൂടുതലും ഒരുമിച്ച് സ്റ്റേജ് ഷോസിൽ പാടുന്നതാണ് കൂടുതലും. അങ്ങനെ വിളിച്ച് പാടി കേൾപ്പിക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര കൊഞ്ചലൊക്കെ ആയിട്ട് വന്ന് കൊഞ്ചി പാടുന്നൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. താല്പര്യം കാണിക്കുന്നത് മോളാണ്, അനുപല്ലവി. അവളാണ് കൂടുതലും വരുന്നതും കൊഞ്ചുന്നതും അത്യാവശ്യം ഒരു കഥ ചോദിക്കുന്നതും പാടുന്നതും ഒക്കെ. ഇവന് ഞാനും എടാ, ഇന്ന് നമ്മള് ഏതാ വാട്ട പാടാൻ പോകുന്നത്, അതില് നീ ഏത് പോർഷൻ നീ പാടും എന്ന് ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഞങ്ങൾ തമ്മില് തർക്കം ഉണ്ടാവും, ആ പാട്ട് വേണ്ട. അതേ ടൈപ്പുള്ള പാട്ടുകൾ ഞാൻ ഒരുപാട് പാടുന്നു, അതുകൊണ്ട് നീ മാറ്റി വേറൊരു ടൈപ്പ് പാട്ട് പാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മില് ചിലപ്പോ ചില തർക്കങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഫാദേഴ്സ് ഡേയിൽ നമുക്ക് അരവിന്ദിനെ വളരെ പേഴ്സണൽ ആയിട്ട് ഒരു പാട്ട് പാടി കൊടുക്കാനാണ്. തീർച്ചയായും ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പാടാം. റാരി റാരി റം റാരു പാടി രാക്കിളി പാടി, പൂമിഴികൾ പൂട്ടിമെല്ലി നീയുറങ്ങി ചായുറങ്ങി, സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. വെണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു, വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ രാരി രാരി റം റാരു. ശ്രീ വേണുഗോപാൽ, എങ്ങനെയാണ് താങ്കൾ അക്കാലം ഓർത്തെടുക്കുന്നത്? സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് സമയത്ത് പാടുന്നതിനേക്കാൾ എത്ര വ്യത്യാസമാണ് ഒരു ഇൻസ്ട്രുമെന്റും ഇല്ലാതെ ഹൃദയതാളം ചേർത്ത് മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ പാടുമ്പോൾ? യാതൊരു സമ്മർദ്ദമില്ല, യാതൊരു ടെൻഷനും ഇല്ല. നമ്മുടെ സൗരം പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്കെയിലില് താളത്തിലോ താളം ഇല്ലാണ്ടോ ഒക്കെ നമുക്ക് പാടാൻ പറ്റും. മാത്രമല്ല, കുട്ടി ചേർന്ന് കിടക്കുമ്പോൾ അതൊരു ഒരു മൃദു മന്ത്രണം, ഒരു ചെറിയൊരു മൂളൽ, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയൊരു പാട്ടല്ല അത്. അതുകൊണ്ട് അത് വളരെ ഈസിയാണ് പാടാൻ. പ്ലസ് ആ ഒരു വാത്സല്യം അതും ഉണ്ടല്ലോ. അരവിന്ദ്, ഞങ്ങൾ കണ്ടിട്ടുള്ള ഗായകൻ ജി വേണുഗോപാൽ എപ്പോഴും ചെറിയൊരു പുഞ്ചിരിയുള്ള, വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അരവിന്ദന്റെ അച്ഛൻ ജി വേണുഗോപാൽ എങ്ങനെയാണ്? അതേപോലെയൊക്കെ തന്നെയാണ്, പുഞ്ചിരിയോടെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളതും തല്ലിയത് എനിക്ക് ഓർമ്മയില്ല. വഴക്ക് പറഞ്ഞും വളരെ ചുരുക്കമായിട്ടൊക്കെ വഴക്ക് പറയാറുള്ളൂ. അതേപോലെ സ്റ്റേജിൽ കാണുന്ന ആൾ പോലെ തന്നെയാണ് ജീവിതത്തിലും. കോൺട്രഡിക്ഷൻ ഒന്നുമില്ല വ്യക്തിത്വത്തില്, ഒരാൾ തന്നെയാണ്, മുഖംമൂടി ഒന്നുമില്ല. മക്കൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ അച്ഛനാണോ? എന്താണ് ഒരു സ്വയം വിലയിരുത്തൽ? ഫ്രീഡം കൊടുക്കണമെങ്കിൽ മോഡേൺ അച്ഛനാവണമെന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഫ്രീഡം കൊടുക്കാമല്ലോ. അല്ല, നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ടല്ലോ. അതെ, ഇവർക്കൊക്കെ എന്തുമാത്രം സ്വാതന്ത്ര്യമാണ് അല്ലേ നമ്മുടെ കാലത്ത്.
എല്ലാ അച്ഛനമ്മമാർക്കും ഉള്ളതാ ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞ് പിന്നെ തുടങ്ങും. ഞങ്ങളുടെ കാലത്ത് ഒരു ഒരു ലെറ്റർ, ഞാൻ പറയുന്നത് സ്കൂളിലോട്ട് നടന്നാ പോയേ, ഷോർട്ട്സ് സൈക്കിൾ ചെയ്താ പോയേ, അതൊന്നുമല്ല. ഞാൻ പാടി തുടങ്ങിയ സമയം മുതൽ വീട്ടില് ഒരു ആരാധകനോ ആരാധികയോ ഒരു ലെറ്റർ അയച്ചാൽ അത് ആദ്യം പൊട്ടിക്കുന്നത് എന്റെ അച്ഛൻ ആയിരിക്കും. എന്നിട്ടത് വായിക്കും. വായിച്ചിട്ട് ഞാൻ താഴെ താഴെ അച്ഛനും അമ്മയും മുകളില് അവിടെയാണ് ഫോൺ. അപ്പൊ താഴെ വന്ന് എന്റെ അടുത്ത് വായിച്ച് കേൾപ്പിക്കും. ആ മഞ്ചേരിയിൽ നിന്ന് സുനന്ദ എഴുതിയിരിക്കുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കും. നിന്റെ ആ നീല പുള്ളിയുള്ള ഷർട്ട് ഇട്ടത് ടിവിയിൽ ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറയും. അപ്പൊ പിന്നെ എനിക്കൊന്നും സംസാരിക്കാം. എന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ പറയുന്നത്. അതുപോലെ ഒരു ഫോൺ ആരെങ്കിലും വിളിച്ചാൽ അതൊരു പെൺകുട്ടി ആണെന്ന് വിചാരിച്ചോളൂ, അത് എടുക്കുന്നത് അച്ഛനാണ്. എന്നിട്ട് എന്നെ വിളിക്കും. ഞാൻ മോളിച്ചെന്ന് അച്ഛൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്യണം. ഇവർക്ക് ഇന്ന് ഫോൺ എന്നൊരു ഇഷ്യൂ ഇല്ല, അവർക്ക് മൊബൈൽ ഉണ്ട്. അവർക്ക് അവരുടെ റൂമിൽ ചെന്നാൽ നമ്മളൊക്കെ തട്ടി ചോദിച്ചിട്ടാണ് റൂമിൽ എൻ്റർ ചെയ്യേണ്ടത് അല്ലെ. എല്ലാ ഫ്രീഡവും, ഞാൻ പറയുന്ന ഈ ഒരു കാര്യം മാത്രമല്ല, എല്ലാം നമ്മുടെ വീട്ടില് ഏത് തീരുമാനം എടുത്താലും അഭിപ്രായങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ വലിയൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്റെ അടുത്തും അമ്മൂന്റെ അടുത്തും എന്റെ അനിയത്തിന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ എടുക്കാറുള്ളൂ. നല്ലൊരു കാര്യമാണ്, അങ്ങനെ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ആരാധികമാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? ഇല്ല, ഞാൻ എന്റെ അച്ഛനല്ല, ഞാൻ അവനോട് ആ ഏരിയയിലൊക്കെ ഞാൻ ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല, വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ സഹോദരിയെ കുറിച്ച് സംസാരിച്ചു, എന്താണ് അവർ ചെയ്യുന്നത്? അമ്മൂന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കാറുള്ളത്. അവളുടെ ശരിക്കുള്ള പേര് അനുപല്ലവി എന്നാണ്. അവളിപ്പോ തേർഡ് ഇയർ BSc സൈക്കോളജി ചെയ്യുന്നു രാജഗിരി കോളേജിൽ. അപ്പൊ അതിന്റെ ഫൈനൽ എക്സാംസ് ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് രണ്ട് എക്സാമും കൂടെ ബാക്കിയുണ്ട്. ഇനി ബാക്കിയുള്ള മാസ്റ്റേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് അവള്. എന്തായാലും തുടക്കത്തിൽ അരവിന്ദിന് വേണ്ടി ഒരു പാട്ട് പാടിയല്ലോ. അപ്പൊ നീ അനുപല്ലവിക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ വീട്ടിലെന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അവളിത് എന്തായാലും ഈ പരിപാടി അവളത് കാണും, അവളത് ക്രിറ്റിസൈസ് ചെയ്യും. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ, ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. വളരെ ഹിറ്റായ, ഇന്നും എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്, നമുക്ക് വളരെയധികം വാത്സല്യമൊക്കെ തോന്നുന്ന ഒരു പാട്ടാണ് ഇപ്പൊ പാടിയത്. എന്തായിരുന്നു ആ പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ? ഔസേപ്പ് അച്ഛൻ, കൈതപ്പുറം, രണ്ടുപേരുടെ സർഗസൃഷ്ടിയാണ്. ഞാൻ തൃശ്ശൂരിൽ ഒരു ജോലി ആകാശവാണി ചെയ്യുമ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ കോള് വന്നത്. പെട്ടെന്ന് ഇന്ന് രാത്രിയുള്ള ട്രെയിനിൽ കയറി അവിടെ എത്തുക, നാളെ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ പെട്ടെന്ന് പെട്ടി പാക്ക് ചെയ്ത് പോയി. അന്ന് പാടിക്കഴിഞ്ഞു. ആ മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, അന്ന് അവിടെ വർക്ക് ചെയ്യുന്ന എൻജിനീയർ ശ്രീധർ ആണ് പിൽക്കാലത്ത് AR Rahman ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോ എൻജിനീയർ ആയി തരുന്നത്. ശ്രീധർ ഇന്ന് നമ്മളോടൊപ്പമില്ല. അങ്ങനെയാണ് ഈ പാട്ട് അന്ന് പാടുന്നത്. അന്ന് പാടുമ്പോൾ ഇത്രയും വലിയ ഹിറ്റാവുമെന്നോ, അത് പിൽക്കാലത്ത് ഞാനും എൻ്റെ മോനും ഇതുപോലെ ചേർന്ന് പാടാൻ സാധിക്കുമെന്നോ യാതൊരു പേര് പ്രതീക്ഷയില്ല. സോ ഐ എം സ്റ്റിൽ കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഓർത്തെടുക്കുകയാണ്. അങ്ങനത്തെ ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് മകൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്നതൊരു വലിയ നഷ്ടമല്ലേ? ആ അന്ന് ഞങ്ങൾ കൂടുതലും ഓർക്കസ്ട്രക്കാർ, മ്യൂസിക് ഡയറക്ടർ, അവരുടെ അസിസ്റ്റൻസ്, ഒരുപക്ഷെ എഴുതുന്ന ആളും ചിലപ്പോൾ കാണും. അപ്പോൾ ഒരു വലിയൊരു കൂട്ടായ്മ, ഒരു കുടുംബം, എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കുന്നു, എല്ലാവരും പരസ്പരം അന്വേഷിക്കുന്നു കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ. ഇന്ന് എല്ലാം എന്താ പറയണേ, ഒരു പാർട്ട് ബൈ പാർട്ട്, ഒരാൾ വരുന്നു പാടുന്നു, ഒരു വയലിനിസ്റ്റ് വരുന്നു പ്ലേ ചെയ്യുന്നു പോകുന്നു, അങ്ങനെയാണ് ഇന്നത്തെ റെക്കോർഡിംഗ്. അപ്പോൾ ആ ഒരു ഒരു ടുഗദർനെസ്, ആ ഒരു കൂട്ടായ്മ ഒരുപക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഒരു 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 കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന തമാശകളും ആ ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് വളരെ കുറവാണ്.
അരവിന്ദ്, അപ്പൊ അച്ഛൻ പറയാറുണ്ടോ മോനെ ഇന്നത്തെ റെക്കോർഡിംഗ് ഒന്നും അല്ല റെക്കോർഡിംഗ്, അന്നത്തെ റെക്കോർഡിംഗ് ആണ് റെക്കോർഡിംഗ് എന്നൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ പൊതുവെ എനിക്കും തോന്നിയൊരു കാര്യം, കുറച്ചും കൂടെ ഇപ്പോഴത്തെ റെക്കോർഡിംഗ് മെക്കാനിസംസ് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്ന ടേക്ക് ഒക്കെ. പക്ഷേ ലെസ് പേഴ്സണൽ ആണ്. കാരണം ആൾക്കാർ, ഞാൻ കൂടുതലും പാടിയ പാട്ടുകൾ എക്സെപ്റ്റ് ഫോർ മേ ബി ഒന്നോ രണ്ടോ ഞാൻ മാത്രം പോയി പാടിയാൽ മതി, ബാക്കിയെല്ലാം ഓൾറെഡി അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, ബാക്കിങ് വോക്കൽസ് എടുത്തിട്ടുണ്ടാവും. ഒരു പാട്ടുകാരൻ പോയി പാടിയാൽ മാത്രം മതി. ഞാൻ പാടിയ മിക്ക പാട്ടുകളും ഞാൻ മാത്രം പോയി പാടിയാൽ പിന്നെ തീർന്നു. എൻ്റെ പിച്ച് കറക്ഷനൊക്കെ കഴിഞ്ഞിട്ട് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് കഴിഞ്ഞിട്ട് ഇറക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ആ പണ്ടത്തെ പോലെ ഒരു ദിവസം പോയി പഠിച്ച് അടുത്ത ദിവസം പോയി വീണ്ടും എല്ലാവരുടെ മുമ്പിൽ ലൈവായിട്ട് പാടുക, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞൊരു 35 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് താങ്കൾ ഈ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ ഉള്ള ഉയർച്ച താഴ്ചകൾ എന്തൊക്കെയാണ് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അരവിന്ദ് ഈ ഒരു രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം വിശദീകരിച്ച് കൊടുത്തിരുന്നു, ഇതൊക്കെ ഓർമ്മിപ്പിച്ചിരുന്നു, അത് ഇങ്ങനെയാണ്, ഇതിൽ നിന്ന് തളരരുത്, എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെ? വായ്പാട്ട് പഠിപ്പിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഞാനത് വിട്ടു. പിന്നെ ഒരു ഇവിടെ വന്ന് സ്കൂളിൽ, ഞങ്ങൾ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു, സെറ്റിൽ ചെയ്തു. സ്കൂളിൽ അവൻ പോയി തുടങ്ങിയപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് പിയാനോ പഠിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലൊരു പിയാനോ ഞാൻ വാങ്ങി. അങ്ങനെയാണ് ഇവൻ പിയാനോ പഠിക്കുന്നത്. പക്ഷേ ഇവൻ്റെ പാഷൻ മുഴുവൻ സിനിമ ആണ്. അതാണ് ഇവൻ പഠിച്ചതും മേജർ ചെയ്തതും എല്ലാം സിനിമ സംവിധായകൻ ആകാനുള്ള ആ ഒരു ഇതാണ്. അതാണ് അവനിപ്പോൾ ചെയ്യുന്നതും. അതിനോടൊപ്പം ഒരുപാട് പാടുന്നുണ്ട്. പുതിയ ഒന്ന് രണ്ട് പുതിയ ഫിലിംസിൽ പാടിയിട്ടുണ്ട്. സിനിമ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അഞ്ജലി മേനോൻ, വിനീത് ഇവരുടെ ഒക്കെ കൂടെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്താണ് അരവിന്ദ് കൂട്ടിച്ചേർക്കാനുള്ളത്? എന്താണ് സിനിമയോടുള്ള ഇത്ര താല്പര്യം? ആ സിനിമയോടുള്ള താല്പര്യം കൊച്ചിലെ തൊട്ടേ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതും കൂടുതലും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, MSc കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു MA ഫിലിം ആൻഡ് മീഡിയ പ്രൊഡക്ഷൻ. ഞാൻ പഠിച്ചതൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ പണ്ട് തൊട്ടേ താല്പര്യം വിഷ്വൽ മീഡിയയിലോട്ടായിരുന്നു. അപ്പോൾ സിനിമയിലോട്ട് ഓർഗാനിക്കലി, പിന്നെ വീട്ടിലും ചർച്ച ചെയ്യുന്നത് കൂടുതലും സിനിമയിലത്തെ പാട്ടുകളും സിനിമയെപ്പറ്റിയൊക്കെയാണ്. അപ്പോൾ ഓർഗാനിക്കലി അങ്ങനെ ഞാൻ അങ്ങോട്ട് ആ സൈഡിലോട്ടായി പോയതാ. എൻ്റെ സിനിമ കാണുന്ന മേറ്റാണ്, എൻ്റെ സിനിമ സുഹൃത്താണ്. അവനെ കൂട്ടിയിട്ടാണ് ഞാൻ കൂടുതലും സിനിമയ്ക്ക് വന്നത്. പക്ഷേ അവനാദ്യം കണ്ട് ചിലപ്പോൾ എന്നോടൊപ്പം രണ്ടാമത് ഈ സിനിമ കാണേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവനുണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഐ എൻജോയ്. ആദ്യമായിട്ട് മകന്റെ കൂടെ പാടുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? താങ്കളുടെ തന്നെ ഒരു പാട്ടിലെ വരിയുണ്ട്, എന്തായിരുന്നു മനസ്സിൽ? ഒരു ഗാനമേള ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരുമിക്കുന്നത്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് പാടുന്നത് ഒരു സ്റ്റേജിൽ, ട്രിവാൻഡ്രത്ത് ടാഗോർ തിയേറ്ററില്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, പുറത്തും ഇന്ത്യൻ്റെ അകത്തും പുറത്തും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അച്ഛൻ്റെ കൂടെ പാടുമ്പോൾ എങ്ങനെയാണ്, ടെൻഷൻ ആണോ അതോ അച്ഛനാണ് എന്നുള്ളൊരു വളരെ കംഫർട്ടബിൾ ആണോ? ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ കാരണം കൊച്ചിലെ തൊട്ടേ ഞാൻ എന്ത് ചെയ്താലും, പാട്ട് പാടുകയാണെങ്കിലും പിയാനോ വായിക്കുകയാണെങ്കിലും, എൻ്റെ ആദ്യത്തെ ഫീഡ്ബാക്ക് അച്ഛനായിരിക്കും. ഞാൻ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന അച്ഛൻ്റെ അടുത്തായിരിക്കും അത് കേൾപ്പിച്ചു കൊടുത്തിട്ട്, എന്താണ് ഇതിൽ കുറച്ചും കൂടെ നന്നായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നന്നായിട്ട് എന്നൊക്കെ പറയുന്ന ചോദിക്കുന്നതെല്ലാം അച്ഛൻ്റെ അടുത്താണ്. പണ്ട് പാട്ട് പാടാൻ ആദ്യം ഒരു 4 വരി സിനിമയിൽ വരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പോയിട്ടുണ്ട്, പല വാതിലുകളിലും മുട്ടിയിട്ടുണ്ട്, പലതും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈവൻച്വലി ഇറ്റ് ഹാപ്പൻ, അത്രേ ഉള്ളൂ. പക്ഷേ ഇവൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ്, അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഈവൻ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അവർക്ക്, അതിൻ്റെ പേര് റിതം എക്സ് എന്ന് പറഞ്ഞു. അതിൽ ഇവർ സ്റ്റേജിൽ പാടിയ രണ്ട് പാട്ട് എൻ്റെ ഇവൻ അയച്ചു തന്നു. അത് ഞാൻ എൻ്റെ ഫ്രണ്ട് തമിഴിൽ പാടുന്ന ശ്രീനിവാസ് അവന് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ ആദ്യമായിട്ടൊരു മലയാളം ഫിലിം കമ്പോസ് ചെയ്യുന്നു, ജയരാജൻ്റെ ദ ട്രെയിൻ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ പടം. അവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചു പറഞ്ഞുവിടാ, നീ ഒരു ദിവസം ഇവനെയും കൊണ്ടുപോയി, ഇവനപ്പം അന്ന് മദ്രാസിൽ പഠിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ പോയി ആദ്യത്തെ 4 വരി റെക്കോർഡ് ചെയ്തു, വളരെ ഈസി ആയിട്ട്. സോ ഇറ്റ് വാസ് ദാറ്റ് ഈസി. അച്ഛൻ വളരെ പ്രശസ്തനായ ഒരാളാണ്, ആളുകൾക്കൊക്കെ എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ
പുറത്തിറങ്ങുമ്പോൾ അച്ഛനെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടാവും, ആ ഒരു പ്രശസ്തിയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ആസ്വദിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ചെറിയ കുരുത്തക്കേടൊക്കെ ചെയ്യുമ്പോഴേ ഈ അച്ഛൻ്റെ പ്രശസ്തി അതിനൊരു തടസ്സമായിട്ടുണ്ടോ? ഞാൻ ശരിക്കും പഠിച്ചു വളർന്നത്, അതായത് എൽ കെ ജി തൊട്ട് ആറാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ചെന്നൈയിലായിരുന്നു. അച്ഛൻ അവിടുത്തെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്, അതേസമയം പാടുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ഈ ജി വേണുഗോപാൽ എന്ന് പറഞ്ഞ സിംഗറിനെ പറ്റി അവിടുത്തെ ആൾക്കാർക്ക് വലിയ ധാരണയില്ല ആരാന്ന്. അപ്പോൾ അച്ഛൻ സിംഗറാന്ന് പറയുമ്പോഴും അവർക്ക് യേശുദാസ് അങ്ങനത്തെ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് മലയാളത്തിൽ സിംഗേഴ്സായിട്ട് അവർക്ക് അറിയുള്ളൂ. അപ്പം അച്ഛൻ ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു സിംഗറാണെന്ന് എനിക്ക് അപ്പോൾ വലിയ ബോധ്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അച്ഛൻ എത്ര പോപ്പുലറാണെന്ന് ഞാൻ മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങൾ വെളിയിൽ കഴിക്കാൻ മുമ്പ് ആൾക്കാർ തുറച്ചു നോക്കുന്നു, അച്ഛൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരുന്നു, സംസാരിക്കാൻ വരുന്നു. അപ്പോൾ ആ ഒരു പ്രശസ്തി, ഞാൻ ആ ഒരു അറ്റൻഷൻ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കള്ളമായിരിക്കും. അതല്ലാണ്ട് കുരുത്തക്കേട് കാണിക്കാൻ അങ്ങനെ അച്ഛൻ്റെ പ്രശസ്തി അങ്ങനെ വഴി നിന്നിട്ടൊന്നുമില്ല. അധികം ഞാൻ കുരുത്തക്കേട് അങ്ങനെ കാണിക്കുന്ന കുട്ടിയായിരുന്നില്ല, ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. തിരിച്ച് താരാട്ട് പാട്ടുകളിലേക്ക് വന്നാൽ, നമ്മൾ ഒരുപാട് താരാട്ട് പാട്ടുകളെ കുറിച്ച് സംസാരിച്ചു, അതെല്ലാം ഒരു അച്ഛന്റെ ഭാവത്തിലുള്ളതാണല്ലോ, പക്ഷെ താങ്കൾ മകൻ എന്ന ഭാവത്തിലും പാട്ടുകൾ പാടിയിട്ടുണ്ട്, അതേ കുറിച്ചൊന്ന് പറയാമോ? ഒപ്പം സ്വന്തം അച്ഛനെ കുറിച്ച്. ബാബാ കല്യാണി ആ സിനിമയിലെ പാട്ട്, അതില് ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ്, അതില് ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു വാത്സല്യമുണ്ട്, ഒരു കുസൃതിയുണ്ട്. അതാണ് ഈ കൈനിറയെ വെണ്ണ തരാം എന്ന പാട്ടിൽ ഉള്ളത്. നിന്മടിമേലെ തല ചായ്ച്ചുറങ്ങാൻ, നിന്മടിമേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ, കൈനിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മത്തരാം, കണ്ണൻ കവിളിലൊരുമ്മത്തരാം. അപ്പോ അമ്മ റിലേഷനെ കുറിച്ചാണ് ഈ പാട്ട് പറയുന്നത്, എങ്ങനെയായിരുന്നു അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻ? അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മയുടെ സൈഡിൽ നിന്നാണ് എനിക്ക് സംഗീതം കിട്ടിയിരിക്കുന്നത്. അമ്മ അമ്മയുടെ ചേച്ചിമാരെല്ലാം മ്യൂസിക് ഫീൽഡ് വളരെ പ്രശസ്തരായിരുന്നു. അച്ഛൻ ഇവൻ പഠിക്കുക, കൂടുതലും ഉഴപ്പാണ്ടിരിക്കുക, അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു പഠിത കാര്യങ്ങൾ. അല്ലാണ്ട് അച്ഛനോടൊരു ഭയം, ഒരു ഭക്തി, ഒരു ബഹുമാനം ഇതൊക്കെയായിരുന്നു. അല്ലാണ്ട് അച്ഛനും ഞാനുമായിട്ട് അങ്ങനെ ഇവനും ഞാനുമായിട്ട് ഉള്ളതുപോലെയുള്ള ഒരു ലൈറ്റർ മോമെൻറ്റ്സ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണോ എനിക്കൊരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ പെരുമാറുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്? എങ്ങനെ പെരുമാറരുത് എന്ന് എനിക്കറിയായിരുന്നു. അതെ, എങ്ങനെ പെരുമാറണം, ഒരു എല്ലാ രീതിയിലും ഒരു ഐഡിയൽ അച്ഛൻ എങ്ങനെ ആവാം എന്നെനിക്കറിയില്ല. പക്ഷേ എങ്ങനെ അവനെ നമ്മൾ അവനോട് എന്താ പറയണത്, ഹൗ നോട്ട് ടു ബിഹേവ്, അതാണ് എൻ്റെ ഒരു ഗൈഡ്ലൈൻസ് ഉണ്ടായിരുന്നത്, അത്രേ ഉള്ളൂ. ശ്രീ വേണുഗോപാൽ, എപ്പോഴെങ്കിലും ഒരു വേദിയിലോ റെക്കോർഡിംഗ് സമയത്തോ മകനെ ഓർത്ത് പാടിയിട്ടുണ്ടോ? ആ ഉണ്ട്, ഒന്നിലധികം പ്രാവശ്യം. ഇവൻ്റെ ജന്മദിനം അത് സെപ്റ്റംബർ 28 ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ, രശ്മിയുടെ വീട് പാലക്കാടാണ്, അവിടെ ഒരു 24 മുതൽ ഞാനുണ്ട്. 28 എനിക്ക് ഒരു പ്രോഗ്രാം എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ വിത്ത് എൻ്റെ തന്നെ ബന്ധുവായ സുജാതയും ഉർവശിയുണ്ട്. അപ്പോൾ എനിക്ക് 28 പരിപാടി ഏറ്റുപോയതാണ്, വരാണ്ടിരിക്കാൻ പറ്റില്ല. നേരെ രശ്മിയെ അവരുടെ വീട്ടുകാരെല്ലാം കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ എറണാകുളത്തേക്ക് വന്നു. അന്ന് മൊബൈലൊന്നുമില്ല, അപ്പോൾ വൈകുന്നേരം ഒരു 6:30 പരിപാടി തുടങ്ങി. ഭയങ്കര ടെൻഷൻ, എന്തായി എന്നറിയില്ല. ഒരു 8-10 പാട്ട് പാടി. അപ്പോൾ സുജാതയുടെ വല്യമ്മയുടെ വീട്ടിൽ ഫോൺ വന്നു, കുട്ടി ആൺകുട്ടിയാണ്, നോർമൽ ഡെലിവറിയാണ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അവിടെ നിന്ന് ഒരാൾ ഇവിടെ ഫൈൻ ആർട്സ് ഹാളിൽ വന്ന് ഞങ്ങളോട് സ്റ്റേജിൻ്റെ സൈഡിൽ വിളിച്ച് പറയുകയായിരുന്നു. അപ്പോൾ ആണ് ഒന്ന് ഒരു ആശ്വാസം, ശ്വാസം വീണത്. അപ്പോൾ അവരെല്ലാവരും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞ് രാരി രാരം രാരു അവിടെ പാടി. ഇത് ഒരനുഭവം. പിന്നൊന്ന്, ഇവൻ
ഞാനിവൻ നേരത്തെ പറഞ്ഞു, ഇവൻ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഏത് പൊക്കമുള്ള സ്ഥലത്തുനിന്നും താഴേക്ക് ചാടുക ഒരു വിനോദ ഉപാധിയായിരുന്നു എൻ്റെ. അപ്പോൾ വീഴുക, പൊട്ടുക, മുറിയുക, സ്റ്റിച്ചിടുക, സർജറി ചെയ്യുക, ഇത് സ്ഥിരം ഒരു ഒരു എത്ര വയസ്സ് വരെ, ഒരു 16 വയസ്സ് വരെ, 9 വയസ്സ് വരെ കാല് സർജറി, ഒരു 15 വയസ്സ് വരെ. അപ്പോൾ ഈ രണ്ട് സൈഡിലും സ്റ്റിച്ചസ് ഉണ്ട്, 8 സ്റ്റിച്ചാണ് രണ്ട് സൈഡിലും. ഈ ലെഫ്റ്റ് കയ്യിൽ 3 ഒടിവുണ്ട്, ലെഫ്റ്റ് ലെഗിൽ റൈറ്റിൽ സർജറി ഉണ്ട്, രണ്ട് സർജറി. അതിൽ ഒരു സർജറി നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ചാനലിൽ ഒരു പരിപാടി റെഗുലറായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ പരിപാടിയുടെയും എൻഡിൽ, എപ്പിസോഡ് എൻഡിൽ ഒരു പാട്ട് പാടണം. അപ്പോൾ ഞാൻ പാടുന്ന പാട്ട് അന്ന് ആടടി ആടാടടി ആലിലെ കിളി, ആ പാട്ടാണ് എനിക്ക് എൻ്റെ 3rd സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്. അതിലൊരു വരിയുണ്ട്, ഇവനൻ സ്വന്തം 1000 ജന്മമായി ഞാൻ നൊറ്റ പുണ്യം എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. ഒരു വരി വരും, ഇത് ഓരോ പ്രാവശ്യവും ആ ഒരു സ്ഥലം വരുമ്പോൾ ഞാൻ അപ്പോഴും ഇല്ല, ഈ പ്രധാനപ്പെട്ട ഇവൻ്റെ പരിക്കുകൾ പറ്റുന്ന സമയത്തൊന്നും ഞാൻ ആ ഏരിയയിലെങ്ങുമില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും ആ ഏരിയ വരുമ്പോഴേ ഞാൻ പാട്ട് നിർത്തും, പടം വയ്യ. 2nd ടേക്കിയും 3rd വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പാട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു കലാകാരൻ, അയാളുടേതായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില മനോവ്യാപാരങ്ങളും അയാളുടേതായിട്ടുള്ള മനസ്സിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷേ അപ്പോഴും അയാൾ കമ്മിറ്റ് ചെയ്ത ജോലി ചെയ്യാൻ അയാൾ നിർബന്ധിതനാകണം. അരവിന്ദ്, ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ തിരക്കുകൾക്കിടയിൽ മിസ് ചെയ്തിട്ടുണ്ടോ അച്ഛനെ എപ്പോഴെങ്കിലുമൊക്കെ? നമ്മളെല്ലാവരും ചെന്നൈയിൽ പഠിക്കുകയാണെങ്കിലും ഇവിടെ പഠിക്കുന്ന സമയത്തും വെക്കേഷൻ എല്ലാം മിക്കവാറും അമ്മയുടെ വീട്ടിലായിരിക്കും, ഒറ്റപ്പാലത്ത് പത്രിപ്പാലയിൽ. അപ്പോൾ അവിടെ അമ്മ ഉണ്ടാവും, അമ്മയുടെ ചേട്ടന്മാരുണ്ടാവും, ചേട്ടന്മാരുടെ കുട്ടികളുണ്ടാവും, അമ്മായിമാരുണ്ടാവും, ഇല്ലാത്തൊരാൾ മിക്കവാറും അച്ഛനായിരിക്കും. അപ്പം അങ്ങനത്തെ എല്ലാവരും ഉള്ള സമയത്ത് അച്ഛനെ മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗായകരിൽ പലരുടെയും മക്കൾ തന്നെ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്, അവരെല്ലാം അച്ഛനമ്മമാരുടെ പാട്ടുകൾ പാടുന്നത് സാധാരണയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മകൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് അച്ഛനൊന്ന് പാടാവും, മകൻ്റെ കൂടെ പാടിയാലും മതി. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരോ മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തന്നെയായി നാം. എന്തായാലും അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് മകൻ്റെ പാട്ട് അച്ഛൻ പാടുക എന്നുള്ളത്. അരവിന്ദിനോടാണ് അച്ഛനോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ പറയണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പം പറയാം? അങ്ങനെ ഇപ്പം മാത്രം അങ്ങനെ പറയാനുള്ളൊരു ഇതില്ല എനിക്ക്. അങ്ങനെ എന്തൊക്കെ തോന്നാറുണ്ടോ അതൊക്കെ അപ്പം തന്നെ അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇപ്പം പിന്നെ വാട്സാപ്പും ഫോൺ കോളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഇമീഡിയറ്റ് ആണ് റെസ്പോൺസൊക്കെ. ഞങ്ങൾ അപ്പുറത്തെ മുറിയിരുന്നിട്ട് വാട്സാപ്പ് ചെയ്യാറുണ്ട്. അരവിന്ദ്, അതുപോലെ ഈ അച്ഛന് പ്രായം തോന്നാത്തത് കുറച്ച് വെല്ലുവിളിയാണോ? അല്ല, അത് ഡൈ അടിക്കുന്നോണ്ടാണ്, വെല്ലുവിളിയൊന്നുമില്ല. ഡൈ ഇല്ലാണ്ട് ഞാൻ കണ്ടിട്ട് അത്യാവശ്യം പ്രായമൊക്കെ തോന്നി. കാരണം അച്ഛനെ നമ്മൾ പണ്ട് കണ്ട അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ടടിക്കുന്ന അതേ ഡൈയാണ്. എടാ മോനെ, എടാ തലയിൽ കളർ അടിച്ചാൽ മാത്രം പോകുന്നതല്ല വാർദ്ധക്യം, മനസ്സിലായല്ലോ, കണ്ടാ തോന്നണം ആൾക്കാർക്ക്. എന്തായാലും ഒരുപാട് നന്ദി. ഒരു ദിവസം രണ്ടുപേരും വന്നതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും പാട്ടുപാടിയും സ്നേഹിച്ചും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.